ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ആ ഹൃദയത്തിന് വലിയ സ്ഥാനമാണ് ശരീരത്തിൽ, അല്ലെ? ഹൃദയത്തിൽ വലിയ സ്ഥാനമാണ്. നമ്മൾ പറയല്ലേ, ഇതിന്റെ കൽബാണ് അറിയല്ലേ. എന്താ ഒരാളോട് ഇതിന്റെ മൂക്കാണ് അറിയാത്ത, എന്താ അല്ലെങ്കിൽ ഇതിന്റെ കണ്ണാണ് അറിയാത്ത, അങ്ങനെ ആരെയും പറയല്ലേ. നിങ്ങളോട് ഉണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞാളി, പ്രശ്നം തീർക്കാം, അപ്പോ അല്ലേ. നമ്മള് എന്റെ കൈയാണ് അറിയല്ലോ, ആരെങ്കിലും ഇല്ലല്ലോ, അങ്ങനെ ആരും അറിയില്ല. അങ്ങനെ പറഞ്ഞത് തപ്പുബിന് അങ്ങനെ പറയാം. നിങ്ങള് നിങ്ങളെ ഭാര്യനോട് പറഞ്ഞു, എടി എന്റെ ചെവിയാണ് പറഞ്ഞു, തെത്തപ്പ കാക്കാക്ക് പറ്റി. അങ്ങനെ അലോക നേരെ മറിച്ച് നിന്റെ കൽബാണ് പറഞ്ഞാലും മാഷാല്ലാണ്ട. അതങ്ങനെയാണ്, അതാ ഒരു അവയവത്തിന് അത്രത്തോളം സ്ഥാനം നൽകുന്നുണ്ട്, അത്രത്തോളം സ്ഥാനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോക്കിയേ, രണ്ട് കണ്ണുകൾ, മൂക്കുകൾ, ചെവികൾ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം ശരിയാണ്, ഓക്കെ. പക്ഷേ ഇന്നലിൽ ജസദി അതുപോലെ ശരീരത്തിന് ഒരു അവയവുണ്ട്. ആ അവയവം നന്നായാൽ ജസദുഹു, അവന്റെ ശരീരം മുഴുവൻ നന്നായി. കണ്ടോ, നോട്ട് ദ പോയിന്റ്. അറിവിനിലാവിന്റെ ഉമ്മമാര് അറിവിനിലാവിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളി ഈ ഹദീസ്. എന്ത്, ശരീരത്തിലെ ഒരു അവയവമുണ്ട്, ആ അവയവം നന്നായാൽ ആ ശരീരം മുഴുവനും നന്നായി, മുഴുവനും നന്നായി. എഴുതി വെച്ചോളി, എന്നാലോ ആ അവയവമെങ്ങാനും ഫസാദായി കഴിഞ്ഞാൽ, ഫസാദാവാന്ന് പറഞ്ഞാലേ ആ അവയവമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ. ഇപ്പൊ നോക്കിയങ്ങള്, ഇപ്പോ ഇത് ലെമൺ ടീ അല്ലേ, ഗ്രീൻ ലെമൺ ടീ അല്ലേ, ഇത് ഗ്രീൻ ലെമൺ ടീ ആണ്. നമ്മളെ മർക്കസ് നോളജി സിറ്റിയിലെ ടൈഗേഴ്സ് വലയിലാണ് പോയി. അപ്പോ അവിടെ ശരീരത്തിന്റെ രണ്ട് ദിവസത്തെ ഉച്ചിലിന് വേണ്ടിട്ട് വന്നതാണ്. യാത്രയും കാര്യവും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ആളുകളെ സന്ദർശനമാണ്. അപ്പോ അത്രയും സമയം നിന്ന് കാലിനും ശരീരത്തിനും വിഷമം വരരുതെന്ന് കരുതിയിട്ട് ഉസ്താദമാരുടെ സമ്മതത്തോടു കൂടെ തന്നെ ഇൻഷാല്ലാഹ് ഇവിടെ വന്നിട്ട് ശരീരാകെ രണ്ടു ദിവസം ഇപ്പൊ ഉച്ചിലൊക്കെ നടത്തി അൽഹംദുലില്ലാഹ് നല്ല റാഹത്ത്. ഇവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകളും അൽഹംദുലില്ലാഹ് അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ, റഹ്മത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മള് വർഷത്തിൽ ഒരിക്കൽ ഒക്കെ ഒന്ന് വന്ന് കണ്ട് ശരീരമൊക്കെ ഒന്ന് റാഹത്ത് കവിച്ചിലൊക്കെ നടത്തിയിട്ട് അതിന് നല്ല പറ്റിയ സ്ഥലമാണ് അൽഹംദുലില്ലാഹ്. അപ്പോ ഫിറോസ്ക നല്ല ഗ്രീൻ ടീ നല്ല ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ എന്താ അറിയാം, ഇത് ചായ, ഈ ചായയില് ഒരു തുള്ളി മൂത്രം ഉറ്റിച്ചു കഴിഞ്ഞാലോ, ഒരു തുള്ളിയുള്ളൂ, ചായ എത്ര ഉണ്ട്, ഞാൻ ഇപ്പൊ കുറച്ച് കുടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചായയാണ്. ഇത്രയും ചായന്റെ ഉള്ളിൽ ഒരു തുള്ളി മൂത്രം ഉറ്റിച്ചു, ഒരു തുള്ളി ഉറ്റിച്ചിട്ടുള്ളൂ, ഒരു തുള്ളി അല്ലേ, ബാക്കിയൊക്കെ ചായ കുടിച്ചോട്ടാ, ആരെയും കുടിച്ചോ, നിങ്ങൾ കുടിച്ചോ, ആരും കുടിച്ചില്ല, ആരും കുടിച്ചു, എന്താ ഇത്രയും ചായയാണ്, ഒരൊറ്റ തുള്ളി അല്ലോ, എന്താ ഉറ്റിച്ചിന് കുടിച്ചു, എന്താ ഒരു തുള്ളി മൂത്രം, ആരെ കുടിക്കാം, ഒരാൾക്കും കഴിയൂല. കാരണം എന്താ, അതോടുകൂടി ആ ഒരൊറ്റ തുള്ളി മതി, ആ ഒരൊറ്റ തുള്ളിയോട് കൂടി ആ ചായ മുഴുവൻ ഫസാദായി അല്ലേ, ഫസാദാവൂലേ, ആവൂലേ, ഫസാദായി, അതാണ് ഫസാദാകുക എന്ന് പറഞ്ഞത്. അതേ പ്രകാരം ശരീരം ഒക്കെ റാഹത്താണ്, പക്ഷെ ശരീരത്തിലെ കൽബ് മാത്രം, അതൊരു കൽബ്, അതൊരു ഹൃദയം, അതൊരു ഭാഗത്ത്, നമ്മളങ്ങനെയൊക്കെ പറയും, അതൊരു ഭാഗത്തല്ലേ, ആ ഹൃദയം അങ്ങ് മോശമായാൽ ജസദുഹു, അവന്റെ ശരീരം മുഴുവൻ മോശമായി. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിന്റെ പുതിയ വാക്കല്ല, ഇത് ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ മനസ്സിലാക്കുക, നല്ലതുപോലെ, അതാ ഞാൻ പറഞ്ഞത്, ഹൃദയം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ഹൃദയം മോശമായാലോ, ശരീരം മുഴുവനും മോശമായി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹൃദയത്തിന് വലിയ സ്ഥാനമാണ്, കൽബിന് വലിയ സ്ഥാനമാണ്, വലിയ സ്ഥാനമാണ്. അത് ഏത്, ഇപ്പോ
മൊബൈലിന്റെ കൽപ്പ് ഏതാ? നിങ്ങൾ മൊബൈൽ കിടക്കാനല്ലേ പറയും. മദർബോർഡ് അല്ലേ? മദർബോർഡ് സോഫ്റ്റ്വെയർ, മദർബോർഡ് അത് കംപ്ലൈന്റ് ആയാൽ വലിയ പണിയാവില്ലേ? അല്ലേ, ഒരു ചിപ്പാണ്. കണ്ടോ, അതിന്റെ മുകളിലൊരു ചിപ്പാണ്. ഇനി അത് ആ ചിപ്പ് എവിടെയെങ്കിലും നോക്കാൻ വേണ്ടി ഇങ്ങനെ തുളിച്ചോ കണ്ട. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ അത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. മൊബൈൽ ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അത് പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ്. അതെങ്ങാനും മോശമായി കഴിഞ്ഞാലോ? അത് കേടന്നാലും ഇപ്പൊ പുറത്തുള്ള ഗ്ലാസ്സൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പുതിയതൊക്കെ ഒന്ന് നമുക്ക് ഇടാം, നമുക്കൊന്ന് പുതിയതൊക്കെ മാറ്റാം. പക്ഷെ അത് മോശമായി കഴിഞ്ഞിട്ട് പിന്നെ 39 ആണ്, 30 പ്രോ ആണ് എന്നൊന്നും അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കാന്നല്ലാതെ സംഗതി ഒന്നും നടക്കൂല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ഹൃദയമുണ്ട്, കൽബുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ ഹൃദയം എത്തിച്ചു ആംബുലൻസ് ഡ്രൈവർമാര്. അല്ലാഹു ആംബുലൻസ് ഡ്രൈവർമാർക്ക് അല്ലാഹു കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഹൃദയമാണ് പ്രധാനപ്പെട്ടത്. ആ ഹൃദയം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. ഹൃദയം മോശമായ അവന്റെ ശരീരം മുഴുവനും മോശമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിന്നിലാമിന്റെ കുടുംബങ്ങളെ, ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾ ആ ഹദീസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ആ ഹദീസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളെ, അങ്ങനെ ഹൃദയം നന്നായവരാണ് മഹാനായ ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ കൽബ് നന്നായവരാണ്, മനസ്സ് നന്നായവരാണ്, ഹൃദയം നന്നായവരാണ്. ഇന്ന് മഹാനവറുകളെ വിളിച്ചത് ആരാണ്? അല്ലാഹുവേ, മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. ഹറമിൽ നിൽക്കുമ്പോ, അറഫയിൽ നിൽക്കുന്ന സമയത്തിയ റിഫാഹി എന്ന വിളിയാണോ വന്നത്? അവരുടെ കൽബ് നന്നായവരാണ്, അവരുടെ മനസ്സ് നന്നായവരാണ്. അവർക്കാരോട് വെറുപ്പില്ലായിരുന്നോ? അവർക്കാരോട് വൈരാഗ്യമില്ലായിരുന്നോ? അവർക്കാരോട് വിദ്വാഷമില്ലായിരുന്നോ? അവർക്കാരോട് വെറുപ്പില്ലായിരുന്നോ? ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് കാണുന്നവരെയെല്ലാം നല്ലതെന്ന് കൊണ്ടാണ് കാണുന്നത്. കാണുന്നവരെയെല്ലാം തെറ്റിദ്ധാരണയുടെ കണ്ണുകൊണ്ട് മഹാന്മാർ കാണാറില്ല. അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട്, റിഫാഈ ശൈഖ് തങ്ങളുടെ മൗലിദോതുന്ന പവിത്രമായ മജ്‌ലിസല്ലേ? ഈ മജ്‌ലിസിലേക്കുള്ള പ്രിയപ്പെട്ട കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളെയും വെറുക്കാത്ത കൽബ് വേണം ചെറുപ്പക്കാരാ. ഒരാളോടും വെറുപ്പില്ലാത്ത കൽബ് വേണം പ്രിയപ്പെട്ടവരെ. ഒരാളോടും വൈരാഗമില്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളായി അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്ക് അല്ലാ. അങ്ങനെയാണ്, അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ നല്ല റായത്താണ്. ഇപ്പൊ ഇവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞാല് ഞങ്ങള് യോഗയും അല്ലേ, യോഗ കഴിഞ്ഞിട്ട് അവസാന ടൈമിലെ മനസ്സിലേക്ക് കിട്ടുന്ന ഉപദേശങ്ങള്, എല്ലാം കൊണ്ടൊരു സന്തോഷമാണ്. കണ്ണുകൾ ഇങ്ങനെ അടച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കാൻ പറയുമ്പോ, അവരുടെ ആ വാക്കിനെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ, അല്ലാ മനസ്സിലെ ഒരാളോടും വെറുപ്പില്ലാതെ കണ്ണുകൾ അടച്ച് പിടിച്ച് ഇങ്ങനെ പറയാൻ പറയാം. എന്തൊരു സന്തോഷമാണ് അത്. അതിങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ എഫക്ട് ചെയ്യും. അതിൽ മാത്രം ചിന്തിച്ചിട്ട് അവസാനം കണ്ണുകൾ ഇങ്ങനെ തുറക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ കണ്ണ് തുറക്കും. യോഗ കഴിയുമ്പോ അവസാനം മാസ്റ്റർ പറയുന്ന വാക്കതാണ്. അപ്പൊ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എല്ലാവരും കണ്ണുകൾക്കാണ്. അവിടെ ആരും പുഞ്ചിരിക്കുന്നുണ്ടോ പുഞ്ചിരിക്കുന്നുണ്ടോ അത് നോക്കൂല. സ്വന്തം ഇങ്ങനെ കണ്ണടച്ചിട്ട് അവസാനം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇങ്ങനെ, അങ്ങനെയാണ് പ്രഭാതം തുടങ്ങുന്നത്. ചിരി സ്വതക്കയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ചിരി സ്വതക്കയാണ്, ചിരിക്കുന്നവന്റെ ആയുസ് കൂടും. പക്ഷേ ചിരി സ്വതക്കയാണ് സംഗതി ശരിയാണ്, പക്ഷെ ചിരിക്കേണ്ടടത്ത് ചിരിക്കണം. ചില സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല, ചിരിക്കൽ ഹറാമായ സ്ഥലമുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. ഇപ്പൊ ചായയിൽ നമ്മൾ ഷുഗർ ഇടണം, എല്ലാ സ്ഥലത്തും ഷുഗർ ഇടാൻ പറ്റുമോ? കഞ്ഞിയിൽ ഷുഗർ ഇടാൻ പറ്റുമോ? കഞ്ഞിയിൽ ഷുഗർ ഇടാൻ പറ്റുമോ? അപ്പൊ ഓരോന്നിനും ഉണ്ട് ഇൻഷാല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദ് പറയണേ അൽഹംദുലില്ലാഹ്. അപ്പൊ ചിരി സ്വതക്കയാണ്, ചിരി നല്ലതാണ്, പക്ഷെ ചിരിക്കേണ്ടടത്ത് ചിരിക്കണം, ചിരിക്കേണ്ടടത്തേ ചിരിക്കാൻ പാടുള്ളൂ. ആ അതങ്ങനെയാണ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇൻഷാല്ലാഹ് വേഗം പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് എഴുതിച്ചോളി, എല്ലാരും എഴുതിച്ചോളി. ഇൻഷാല്ലാഹ് ഉസ്താദ് പറഞ്ഞ ഹദീസ് അറബി ചിലപ്പോ കിട്ടിക്കൊണ്ടെന്നില്ല, ഒരു ഹദീസാണ്. ശരീരത്തിൽ ഒരു അവയവമുണ്ട്. എങ്ങനെ എഴുതി വെക്കണം കേട്ടോ, ശരീരത്തിൽ ഉമ്മമാരൊക്കെ എഴുതി വെക്കണം. ഹദീസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കൂലി കിട്ടും, വലിയ കൂലി കിട്ടും. ഇത് ഉസ്താദ് വന്ന് നോക്കൊന്നുമില്ല, ഞങ്ങൾ എഴുതിച്ചോണോ ഇല്ലെന്നുള്ള നോക്കൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടും, നല്ല പ്രതിഫലം കിട്ടും, നല്ല പ്രതിഫലം ഉറപ്പാണ്. നിങ്ങളെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തൂടെ, നിങ്ങൾക്ക് നിങ്ങളെ മരുക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തൂടെ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഓരോ അറിവുകളും പറ്റുന്നവരൊക്കെ എഴുതി വെക്കുക, പറ്റുന്നവരെ മാത്രം വിഷമിക്കരുത്. എത്രയോ ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും വരെ അവിടെ കാണാൻ വരുമ്പോ ഉസ്താദിന്റെ അറിവ് നിലാവിന്റെ പുസ്തകം കേട്ടോ എന്ന് പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. ഹദീസും ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ച്, ഇപ്പൊ ഇന്നലെ പറഞ്ഞ റിഫായി ഷെയ്ഖിന്റെ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഇന്ന് റിഫായി ഷെയ്ഖിന്റെ യാ റിഫായി എന്ന് പേര് കിട്ടാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് അവിടുത്തെ മൗലവിന്റെ സമാപനമാണ്. അതുകൂടി കൂട്ടത്തിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, എഴുതി വെക്കണം. എന്ത് എഴുതി വെക്കേണ്ടത്? ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ആ അവയവം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, ആ അവയവം വടക്കായാൽ ശരീരം മുഴുവനും വടക്കായി. ആ അവയവം ഏതാണെന്ന് ചോദിച്ചപ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞത് അതാണ്, ഖൽബ്, ഹൃദയം. നമ്മുടെ ശരീരത്തിലെ ഹൃദയമാണ്, ഹൃദയം നന്നാവണം. അതുകൊണ്ടാണല്ലോ സബ്ബിത് ഖൽബി അലാ ദീനിക ഇസ്ലാം. മനസ്സിന് നിങ്ങൾ നല്ല ഉറപ്പ് കൊടുക്കണം, വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതൊക്കെ. മനസ്സിന് എപ്പോഴും നല്ല ഉറപ്പ് കൊടുക്കണം. മജ്ലിസിലിരുന്ന് യാസീൻ ഓതുമ്പോ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, യാസീൻ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എനിക്ക് കുട്ടിനെ തരും എന്നല്ല നല്ല നിയത്തുണ്ടെങ്കിൽ ഉറപ്പാണ് അള്ളാഹു മക്കളെ തരും. ഷറഫുദ്ദീൻ മാഷ് 32 വർഷമായി കല്യാണം കഴിഞ്ഞ്, എത്ര 32 വർഷത്തിന് ശേഷം 7-ാമതാണ് ഭാര്യ ഗർഭിണിയാവുന്നത്. 6 തവണ ആയി അത് അബോർഷനായി പോയി, 7-ാമത്തെ തവണയുണ്ട്. ഉസ്താദെ 4 മാസം കഴിയട്ടെ, നിലനിൽക്കും നോക്കാം, അങ്ങനെ നിങ്ങൾക്ക് വരാൻ കഴിയുന്നു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. മടവൂർ ഷെയ്ഖുനാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഷറഫ് മാഷെ ആ ഭാര്യയുടെ ഗർഭം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. വല്ല സങ്കടമാണ്, 32 വർഷമായി. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? സൂറത്ത് യാസീനോദി റബ്ബിനോട് ചോദിച്ചോളി, അല്ലാഹു തരും, ഉറപ്പാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മറൂഫ് അല്ലേ, മറൂഫ് കച്ചോക്ലി, അവരൊക്കെ ഇവിടെ മർക്കസ് നോളജ് സിറ്റിയിലെ ടൈഗേഴ്സ് വാലിയിലെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് വന്നതാണ്. ഇവിടെ ശരീരം മുയ്യാനൊക്കെ നല്ല റാഹത്താണ്, നല്ല സന്തോഷം. അപ്പൊ അവരുടെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു അവർക്ക് റാഹത്തുള്ള, സന്തോഷമുള്ള, ആരോഗ്യമുള്ള മക്കളെ അള്ളാഹു സുഖപ്രസവത്തിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ദ്വാരക്കു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സജീവ പ്രവർത്തകനായ ചൊക്ലി വയലിൽ പള്ളി മഹല്ല് കമ്മിറ്റി അംഗമായ സമീർ സാം നിവാസ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവിനെ ശിഫ നൽകണേ. അള്ളാഹ് ചൊക്ലി നെടുമ്പ്രം ഒരു സഹോദരി, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളായിട്ടില്ല. അള്ളാഹു യാസീൻ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മക്കളെ നൽകട്ടെ, അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ലാ. അപ്പൊ പറഞ്ഞു വരുന്നത് ഖൽബിന് നല്ല ഉറപ്പ് കൊടുത്തിട്ട് ഓതിക്കൊള്ളി. കൂടെ ഓതുമ്പോ ആ ഓതിയൊക്കെ കിട്ടിയാ കിട്ടി അങ്ങനെയല്ല, നല്ല ഉറപ്പ് കൊടുത്തു, നല്ല ഉറപ്പ് കൊടുത്തിട്ട് ഇൻഷാല്ലാ എനിക്കല്ല തരും. ഏത് വിഷയം അങ്ങനെയാണ്, ഖൽബിന് ഉറപ്പുണ്ടോ കാര്യം നടക്കും, ഖൽബിന് ഉറപ്പില്ല ഒന്നും നടക്കൂല. അതങ്ങനെയാണ്, ശരീരത്തിന് ഉറപ്പുണ്ടോ? ഇതിപ്പോ നമ്മളെ മൊബൈലിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ, മൊബൈലിന്റെ നല്ല ആ മൊബൈലിന്റെ ഖൽബിന് നല്ല സൂപ്പർ സാധനമാണോ? ഇതെല്ലാം നല്ല സാധനമായിരിക്കണം അല്ലേ. ഖൽബ് മോശമായോ, മദർ ബോർഡ് മോശമായോ, സാധനത്തിന്റെ പുറം പോക്ക് ഉഷാറാക്കിയിട്ട് കാര്യം.
പറയാറില്ല. അത് ഏതും അങ്ങനെ തന്നെയാണ്, ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. വണ്ടിന്റെ എഞ്ചിൻ സൂപ്പർ ആയാൽ വണ്ടി സൂപ്പർ ആയാലും, വണ്ടിന്റെ എഞ്ചിൻ മോശമായാലോ പിന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തൊരു കാര്യമുണ്ടോ? അത് പുറത്തിങ്ങനെ കാണാൻ നല്ലതേ, ഉള്ളിൽ ശരിയാവണം എപ്പോഴും. അപ്പൊ ഏത് വിഷയത്തിനും, ഞാനിപ്പോ ഗൾഫ് പോയാ എന്താവോ, നടക്കോ നടക്കൂലേ, ആ അപ്പൊ കൊടുക്കണോ, നടക്കോ നടക്കൂലേ, നല്ല നടക്കുന്നില്ല ഉറപ്പോട് കൂടി പോണം. തങ്ങൾ പഠിപ്പിച്ചല്ലേ കൽബി, നിങ്ങൾ ഉറപ്പ് കൊടുത്തോളീന്ന് എന്റെ മുത്തനബി കണ്ണിനെ പറയുന്നേ. എന്റെ മുത്ത് ശരീരത്തിൽ എത്ര അവയവുണ്ട് എന്നെ നോക്കി, എത്രങ്ങാനും അവയവം ശരീരത്തിലുണ്ട്. പക്ഷെ മുത്തനബി എടുത്തു പറഞ്ഞ അവയവം എന്താ, അതെന്താ നമ്മൾ മനസ്സിലാക്കാത്ത? കൽബിന് ഇസ്ലാമിന് അങ്ങോട്ട് ഉറപ്പ് കൊടുത്തോളി. ഏത് വിഷയത്തിലും, ഇസ്ലാമിൽ മാത്രമല്ല ഏത് വിഷയത്തിലും കൽബിനെ ഉറപ്പിച്ച കാര്യം നടക്കുന്നതാണ്. ഹൃദയത്തിൽ ഉറപ്പ് കൊടുക്കണം, മക്കൾ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടിയാവണം ഓരോ രാത്രിയും ഭാര്യഭർത്താക്കന്മാരെ ബന്ധപ്പെടേണ്ടത്. അല്ലാ, അതങ്ങനെയാണ്. എന്റെ രോഗം മാറുമെന്ന് നിയത്ത് വെച്ചിട്ടായിരിക്കണം മജ്ലിസിന്റെ വെള്ളം കുടിക്കേണ്ടത്. എന്റെ രോഗം മാറുമെന്ന് നിയത്ത് വെച്ചിട്ടായിരിക്കണം യാസീനോദി മന്ത്രിക്കേണ്ടത്. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്, എന്റെ കാര്യം നടക്കും, എനിക്ക് നല്ല റാഹത്തുള്ള ജോലിയാവും, എനിക്ക് വീടാവും, എന്റെ കടമുള്ള വീട്ടിൽ തരും, എന്റെ കല്യാണം ശരിയാവും. പെണ്ണ് കാണാൻ പോകുമ്പോ ഇതിപ്പോ മുടങ്ങോ, ഇതിപ്പോ ഏതെങ്കിലും ഹൈവാമാര് മുടക്കുവോ? എത്ര ആളുകളുണ്ട് കല്യാണം മുടക്കി നടക്കുന്ന ആളുകൾ, നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. അപ്പൊ ഇതെങ്ങാനും മുടങ്ങോ? മുടങ്ങൂല്ല. റബ്ബ് ഹയർ ആണെങ്കിൽ നടത്തട്ടെ. ആ നീയത്ത് വെച്ചിട്ട് അറിഞ്ഞ ഏത് വിഷയവും കൽബിന് ഉറപ്പ് കൊടുത്ത് ചെയ്തോളി, അള്ളാഹു അത് നടത്തി തരുമെന്നാണ് പറഞ്ഞു വരുന്നത്. സൂറത്തു യാസീൻ കൽബിൽ ഖുർആൻ, അത് ഖുർആനിന്റെ കൽബാണ്, ഖുർആനിന്റെ ഹാർട്ട് ആണ്, ഖുർആനിന്റെ മൊബൈലിന്റെ മദർ ബോർഡ് എന്ന് പറഞ്ഞതുപോലെ ഖുർആനിന്റെ ഹൃദയമാണ്, നശിക്കാത്ത ഹൃദയമാണ്. എത്രയോ വലിയ സ്ഥാനം ആ പവിത്രമായ സൂറത്തു യാസീനിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. യാസീൻ സൂറത്ത് ഓതുന്ന കുടുംബം ഒരിക്കലും പട്ടിണി കിടക്കുകയാണ്.